സിനിമാ ലോകത്തുനിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകളാണ് ഫിലിം റിപ്പോർട്ടർ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായി മെഗാ വിജയമായി തിയേറ്ററുകൾ തുടരുന്ന കണ്ണൂർ സ്ക്വാഡ് പുതിയൊരു നേട്ടവും കൂടി സ്വന്തമാക്കിയിരിക്കുന്നു. മലയാള സിനിമയിലെ ടോപ്പ് ടെൻ കളക്ഷൻ ചിത്രങ്ങളുടെ പട്ടികയിൽ നേരത്തെ ദൃശ്യം, കായംകുളം കൊച്ചുണ്ണി, രോമാഞ്ചം, പ്രേമം എന്നീ ചിത്രങ്ങളെ പിന്തള്ളിയിരുന്ന കണ്ണൂർ സ്ക്വാഡ് ഇപ്പോൾ ഈ പട്ടികയിൽ ദുൽഖർ സൽമാൻ ചിത്രമായ കുറുപ്പിനെയും മറികടന്നിരിക്കുന്നു. ഇതോടെ മികച്ച കളക്ഷൻ നേടിയ ചിത്രങ്ങളുടെ പട്ടികയിൽ കണ്ണൂർ സ്ക്വാഡ് ഏഴാം സ്ഥാനത്തു നിന്നും ആറാം സ്ഥാനത്തേക്ക് ഉയർന്നു. 2018 പുലിമുരുകൻ, ലൂസിഫർ, ഭീഷ്മപർവം, RDX എന്നീ സിനിമകളാണ് ടോപ്പ് ടെൻ കളക്ഷൻ സിനിമകളുടെ പട്ടികയിൽ കണ്ണൂർ സ്ക്വാഡിന് മുന്നിൽ ഇനിയുള്ളത്. ചെമ്പൻ വിനോദ് ജോസിൻ്റെ തിരക്കഥയിൽ മോഹൻലാലിനെ നായകനാക്കി മലയാളത്തിൻ്റെ സീനിയർ സൂപ്പർ സംവിധായകൻ ജോഷി സാർ ഒരുക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് റമ്പാൻ. മോഹൻലാലിൻ്റെ ഒരു മാസ് ക്യാരക്ടർ ഉറപ്പുതരുന്ന ഈ ചിത്രത്തിൻ്റെ മോഷൻ പോസ്റ്റർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. ഒരു കൈയിൽ തോക്കും മറുകൈയിൽ ചുറ്റികയുമായി ഒരു കാറിന് മുകളിൽ പിന്തിരിഞ്ഞു നിൽക്കുന്ന ലാലേട്ടൻ്റെ പോസ്റ്ററാണ് റിലീസായിരിക്കുന്നത്. പ്രേക്ഷകർ ആവേശത്തോടെയാണ് ഈ സിനിമാ പ്രഖ്യാപനം ഏറ്റെടുത്തിരിക്കുന്നത്. അടുത്ത വർഷം ചിത്രീകരണം ആരംഭിക്കുന്ന റമ്പാൻ 2025 വിഷുവിനെ തിയേറ്ററിൽ എത്തിക്കുവാനാണ് അണിയർ പ്രവർത്തകരുടെ പ്ലാൻ. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി മിഥുൻ മാനുവൽ തോമസിൻ്റെ തിരക്കഥയിൽ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ടെർബോ. ഈ സിനിമയുടെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ഷന് ഏറെ പ്രാധാന്യമുള്ള ഈ ചിത്രം മമ്മൂട്ടി കമ്പനിയാണ് നിർമ്മിക്കുന്നത്. ഈ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ്. പത്താൻ, ജവാൻ എന്നീ എക്കാലത്തെയും രണ്ട് ബ്ലോക്ക് ബസ്റ്ററുകൾ സമ്മാനിച്ച ഷാറൂഖ് ഖാൻ രാജ്കുമാർ ഹിരാനിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ഡെങ്കിയുമായി ഹാട്രിക് വിജയത്തിനായി ഒരുങ്ങുകയാണ്. ഈ വർഷം ക്രിസ്മസ് റിലീസായാണ് രാജ്കുമാർ ഹിരാനിയും ഷാറൂഖ് ഖാനും ആദ്യമായി ഒന്നിക്കുന്ന ഡെങ്കി റിലീസിനെത്തുക. റെഡ് ചില്ലീസിന്റെ ബാനറിൽ രാജ്കുമാർ ഹിരാനിയും ജിയോ സ്റ്റുഡിയോസും ചേർന്നാണ് ഡെങ്കി നിർമ്മിച്ചിരിക്കുന്നത്. ജനപ്രിയ നായകൻ ദിലീപിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് ബാന്ദ്ര. നവംബർ 10 ഈ ചിത്രം റിലീസ് ചെയ്യുക. അരുൺ ഗോപിയാണ് ബാന്ദ്ര സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ താരസുന്ദരി തമന്നയാണ് ഈ ചിത്രത്തിൽ ദിലീപിന്റെ നായികയായി എത്തുന്നത്. തമന്നയുടെ ആദ്യ മലയാളം ചിത്രം കൂടിയാണ് ബാന്ദ്ര. മുംബൈ അധോലോകത്തിന്റെ പശ്ചാത്തലത്തിൽ മാസ് ആക്ഷൻ ചിത്രമായിട്ടാണ് ബാന്ദ്ര ഒരുക്കുന്നതെങ്കിൽ കുടുംബ പ്രേക്ഷകർക്ക് കൂടി ഇഷ്ടമാകുന്ന എലമെന്റുകൾ കൂടി ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സിനിമ ദിലീപിന്റെ പ്രതാപകാലത്തിലേക്കുള്ള തിരിച്ചുവരവ് കൂടിയായിരിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. തമിഴ് താരം ശരത് കുമാറും ബോളിവുഡ് താരം ഡിനോ മോറിയയും ബ്രയിൽ സുപ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ടൊവിനോ തോമസിനെ നായകനാക്കി ജിൻ ബോൾലാൽ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് നടികർ തിലകം. ഈ സിനിമയ്ക്കെതിരെ പരാതിയുമായി തമിഴിൽ നിന്നും ഒരു സംഘടന രംഗത്ത് എത്തിയിരിക്കുന്നു. ജിൻ പോലാലിൻ്റെ ഈ ടോവിനോ ചിത്രത്തിനെതിരെ ശിവാജി ഗണേശന്റെ ആരാധകരാണ് രംഗത്ത് എത്തിയിരിക്കുന്നത്. അവർ മലയാള സിനിമാ താരസംഘടനയായ അമ്മയ്ക്ക് ഇതിനെതിരെ പരാതി നൽകുകയും ചെയ്തിരിക്കുന്നു. ഹാസ്യ ചിത്രമായി അണിയിച്ചിരിക്കുന്ന മലയാള ചിത്രം നടികർ തിലകത്തിന് ആ പേര് നൽകിയത് അവഹേളനമാണ് എന്നാണ് തമിഴ് സംഘടന പറയുന്നത്. തങ്ങൾ ഹൃദയം കൊണ്ട് ആരാധിക്കുന്ന നടനാണ് നടികർ തിലകം ശിവാജി ഗണേശനെന്നും അദ്ദേഹത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ് മലയാളം സിനിമയുടെ ടൈറ്റിൽ എന്നുമാണ് തമിഴ് ആരാധക സംഘടന പരാതിയിൽ പറയുന്നത്. ഈ പരാതി പരിശോധിക്കുമെന്ന് ഇടവേള ബാബു അറിയിച്ചു. ടൊവിനോക്ക് പുറമെ ഈ ചിത്രത്തിൽ അൽത്താഫ് സലീം, സൗബിൻ ഷാഹിർ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. കൂടുതൽ സിനിമാ വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കുമായി ഫിലിം റിപ്പോർട്ടർ എന്ന നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക.